My dear students, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളോട് നമുക്ക് പറയാനുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. നമുക്ക് ഇനി പുതിയൊരു ചാപ്റ്ററിലേക്ക് അടുത്ത ക്ലാസ് മുതൽ എൻട്രി ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇനി പറയാനുള്ളത് രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിംഗ് തെറ്റുകളും സാമ്പിളിംഗ് അല്ലാത്ത തെറ്റുകളും. ഓക്കെ, സാമ്പിളിംഗ് പിഴവുകളും സാമ്പിളിംഗ് അല്ലാത്ത പിഴവുകളും. അതുപോലെ തന്നെ ചില ഏജൻസികളെ കുറിച്ചുള്ള പഠനവും, ഏതൊക്കെ ഏജൻസികളാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്, ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി സാമ്പിളിംഗ് എറേഴ്സ് ആണ് ആദ്യമായിട്ട് പറയാനുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ സാമ്പിളിംഗ് എറേഴ്സ്? സാമ്പിളിംഗ് പിഴവുകൾ എന്ന് പറഞ്ഞത് എന്താണ് സാമ്പിളിംഗ് പിഴവുകൾ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ വാല്യൂ ആൻഡ് ആക്ച്വൽ വാല്യൂ. യഥാർത്ഥ മൂല്യവും സാമ്പിൾ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? യഥാർത്ഥ മൂല്യവും സാമ്പിളിംഗ് മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സാമ്പിളിംഗ് പിഴവുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സാമ്പിളിംഗ് പിഴവുകൾ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ വാല്യൂ ആൻഡ് ആക്ച്വൽ വാല്യൂ. അതായത് സാമ്പിൾ വാല്യൂവും ആക്ച്വൽ വാല്യൂവും. സാമ്പിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മൂല്യവും, ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മൂല്യവും. അപ്പൊ സാമ്പിൾ മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് പിഴവുകൾ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ സാമ്പിളിംഗ് പിഴവുകൾ കണ്ടുപിടിക്കണമെങ്കിൽ, സാമ്പിളിംഗ് തെറ്റുകൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സാമ്പിൾ വാല്യൂ മൈനസ്, സോറി, നേരെ തിരിച്ചാണ്, ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിൾ വാല്യൂ കേട്ടോ. ഓക്കെ, നേരെ തിരിച്ചാണ്, ഇങ്ങനെയല്ല, ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിൾ വാല്യൂ ആണ്. ഓക്കെ, ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിൾ വാല്യൂ. ഓക്കെ, അപ്പൊ ആക്ച്വൽ വാല്യൂയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? സാമ്പിൾ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? എന്ത് കിട്ടും? സാമ്പിളിംഗ് പിഴവുകൾ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, സാമ്പിളിംഗ് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ ഇതാണ്, ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിൾ വാല്യൂ, യഥാർത്ഥ മൂല്യം മൈനസ് സാമ്പിൾ മൂല്യം, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നിരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്, 100, 200, 300, 400, 500. അപ്പൊ 5 നിരീക്ഷണങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 5 എണ്ണം ഉണ്ട്. അതിന്റെ യഥാർത്ഥ മൂല്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇവ തമ്മിൽ കൂട്ടുക, 100+, 200+, 300+, 400+, 500. ഓക്കെ, ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 1800 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അതിനെ, ഇതിന് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇവ കൂട്ടിയിട്ട് ഇതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അത് 5 എണ്ണം ഉണ്ട്, ഇത് തമ്മിൽ കൂട്ടി 1500 കൂട്ടി, 1500 by 5 = 300 എനിക്ക് കിട്ടിയ ആൻസർ. അപ്പൊ യഥാർത്ഥ മൂല്യം 300. ഇനി ഞാൻ ഇതിൽ നിന്ന് സാമ്പിൾ എടുക്കണം, എനിക്കറിയാം എന്താ സാമ്പിൾ എന്നുള്ളത്, സാമ്പിൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 100, 200, 300, 400, 500, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 200, 300 സാമ്പിളായിട്ട് എടുത്തു. കണ്ടോ, 200, 300 ഞാൻ സാമ്പിളായിട്ട് എടുത്തു. എന്നിട്ട് ആ സാമ്പിളിന്റെ മൂല്യം നോക്കി, സാമ്പിൾ വാല്യൂ നോക്കി, 2 എണ്ണേ ഉള്ളൂ, 1, 2 ഐറ്റം അല്ലേ ഉള്ളൂ. അപ്പൊ 200+ 300 = 500, 500 by 2, 2 ഐറ്റം ഉള്ളതുകൊണ്ടാണ് 2 കൊണ്ട് ഹരിച്ചത്, 2 = 250. അപ്പൊ നമുക്ക് യഥാർത്ഥ മൂല്യവും കിട്ടി, സാമ്പിൾ മൂല്യവും കിട്ടി. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ നോക്ക്, സാമ്പിളിംഗ് തെറ്റുകൾ പിഴവുകൾ = 300 - 250, എത്രയാ വ്യത്യാസം? 50. ഇതാണ് സാമ്പിളിംഗ് തെറ്റുകൾ എന്ന് പറയുന്നത്, സാമ്പിളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സാമ്പിളിംഗ് തെറ്റുകൾ കുറക്കണമെങ്കിൽ കൂടുതൽ സാമ്പിളുകൾ എടുത്താൽ മതി. ഓക്കെ, സാമ്പിളിന്റെ എണ്ണം കൂട്ടുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് കുറക്കാൻ പറ്റും? സാമ്പിളിംഗ് തെറ്റുകളെ കുറക്കാൻ പറ്റും. ഓക്കെ, അതാണ് സാമ്പിളിംഗ് തെറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിംഗ് അല്ലാത്ത പിഴവുകളുണ്ട്, നോൺ സാമ്പിളിംഗ് എറേഴ്സ്, അതെന്തൊക്കെയാന്നുള്ളതാണ്. ഒന്ന്, നോൺ റെസ്പോൺസ്, പ്രതികരണം ഉണ്ടാവില്ല. പ്രതികരണം ഇല്ലെങ്കിൽ നമുക്ക് അതിന് ആൻസർ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പൊ പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് വരുന്ന തെറ്റുകളാണ് നോൺ റെസ്പോൺസ്, പ്രതികരണം ഇല്ലായ്മ. രണ്ടാമത്തത് സാമ്പിളിംഗ് ബയസ്. സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സാമ്പിള് ഒക്കെ എടുക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും, ചില ബയാസുകൾ ഉണ്ടാവാറുണ്ട്. എന്താ ബയാസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ബയാസ് എന്ന് പറഞ്ഞാല് നമ്മള് മുൻധാരണകൾ ഉണ്ടാവും. അപ്പൊ സാമ്പിളിംഗിൽ ഉണ്ടാകുന്ന മുൻധാരണകൾ, ബയാസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്,
രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മളുടെ ഇതിലെ തെറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ്. മൂന്നാമത്തത് എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ. ദത്തകളെ ശേഖരിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ, ദത്തകൾ ശേഖരിക്കുന്നിടത്ത് ഉണ്ടാകുന്ന തെറ്റുകൾ, ഇവയൊക്കെയാണ് എന്ത് തെറ്റുകൾ എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിംഗ് അല്ലാത്ത പിയപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണമാണ്, ഒന്ന് നോൺ റെസ്പോൺസ്, പ്രതികരണമില്ലായ്മ. രണ്ട് സാമ്പിളിംഗ് ബയാസ്, സാമ്പിളിലെ ബയാസ്, ഓക്കെ, അഥവാ സാമ്പിളിലെ മുൻധാരണകൾ. സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കില്ല, അതായത് സാമ്പിളിംഗ് ബയാസ്, മുൻധാരണകൾ ഉണ്ടാവും, അത് തെറ്റാണ്. എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ, ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യുന്നിടത്ത് വരുന്ന തെറ്റുകൾ, ഇത്രയുമാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനി ഒരു ചാപ്റ്ററിന് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഏജൻസികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏതൊക്കെ ഏജൻസികളെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഒന്ന് CSO, ക്യാപിറ്റൽ ടൊറോണ്ടോ, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO. ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നാഷണൽ ലിംഗത്തെ കുറിച്ചുള്ള ദത്തകൾ കളക്ട് ചെയ്യുന്നു. ഡാറ്റ കളക്ഷൻ ഓഫ് നാഷണൽ ലിംഗം, ഡാറ്റ കളക്ഷൻ ഓഫ് നാഷണൽ ലിംഗം, ദേശീയ വരുമാനത്തെ കുറിച്ചുള്ള ദത്തകൾ ശേഖരിക്കുന്നു. ആര്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെ ഏജൻസിയാണ് RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഇവര് ചെയ്യുന്നത് ഏജൻസി ഓഫ് പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യ, ദിസ്ഇസ് ഏജൻസി. ഈ ഏജൻസിയാണ് നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പ്, പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നത്. അപ്പൊ ഈ ഏജൻസിയുടെ പ്രത്യേകത എന്താണ്? ഇവരാണ് ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് നടത്തുന്നത്. ഏത് ഏജൻസിയാണ്? RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ ഏജൻസി NSSO, ഒക്കെ ക്യാപിറ്റൽ ആണ് കേട്ടോ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ദീസ് ഏജൻസി കണ്ടക്ടിങ് സർവേ റിലേറ്റഡ് ടു പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ചില പ്രശ്നങ്ങൾ, പോവർട്ടി, ദാരിദ്ര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയെ കുറിച്ച്, ഇതിനെ കുറിച്ച് സർവേ നടത്തുന്ന ഏജൻസിയാണ് ആരെന്ന് പറയുന്നത്? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ദെൻ നാലാമത്തെ ഏജൻസി DGCIS, DGCIS ക്യാപിറ്റൽ ലെറ്റർ ആണ്, DGCIS, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദേ കണ്ടക്ട് സർവേ റിലേറ്റഡ് ടു കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, കച്ചവടങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ പോലെ വ്യവസായങ്ങളെ കുറിച്ചും സർവേ കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയാണ് DGCIS, ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഏജൻസികളാണ് ഇതിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ സാമ്പിളിംഗ് പിയറുകൾ എന്താന്ന് പറഞ്ഞു തന്നു, നോൺ സാമ്പിളിംഗ് പിയേഴ്സ് എന്താന്നുള്ളത് പറഞ്ഞു തന്നു, പിന്നെ ഏജൻസീസ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മളെ രണ്ടാമത്തെ ചാപ്റ്റർ, ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയില്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ.